ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ഔഷധ ഗുണമുള്ള ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പൊ ഇത് ഏറെ കാലം കേടുകൂടാതെ നിൽക്കും. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയില കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഔഷധ ഗുണമുള്ള ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ അതിനായിട്ട് 2 കപ്പ് തേങ്ങാപ്പീലയും അതേപോലെ തന്നെ 2 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 തരം പരിപ്പുകളാണ്. ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ തുവരപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. 2 ഓരോ കപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 6-7 വച്ചൻമുളക്, കുറച്ച് ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, 1/2 ടീസ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തൂവരപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുത്ത ശേഷം പകുതി ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം തേങ്ങ, മുരിങ്ങയില, കറിവേപ്പില, വറ്റൻമുളക് എന്നിവ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ വറുത്തരക്കാൻ വേണ്ടി വറക്കണ പോലെ തന്നെ ഇതും നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ്. ചെറിയ ജീരകം കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്ന സമയം കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാം. നമ്മുടെ മുരിങ്ങയില ധാരാളം ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ B6, B12, അതേപോലെ തന്നെ അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല കിലുകില ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയപ്പോഴേക്ക് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി, ഉപ്പ്, കായപ്പൊടി, ശർക്കര എന്നിവ ഇട്ട ശേഷം ഒന്നും കൂടി മിക്സിയിൽ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 മാസം വരെ പുറത്തിരുന്നാലും കേടാവില്ല. നമ്മൾ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ 2-3 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചമ്മന്തിപ്പൊടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഉപയോഗിക്കാൻ എടുക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ചളിച്ചെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇനി കയ്പൊന്നും ഇല്ല. ഇഡ്ലിക്കും ദോശക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ഔഷധ ഗുണമുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടിൽ ദെൻ ഐ ആം സൈനിങ് ഔട്ട്. ബൈ.